ಶಬರಿಗಿರೀಶ್ವರ ಸೌಭಾಗ್ಯದಾಯಕ ಶರಣಂ ತವ ಚರಣಂ ಶಬರಿಗಿರೀಶ್ವರ ಸೌಭಾಗ್ಯದಾಯಕ ಶರಣಂ ತವ ಚರಣಂ ತವ ಪದ ನಲಿನಿ ತೀರ್ಥತ್ತಿನೊಳುಗಿ പരശുരാമൻ ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിൽ ജനിച്ച മനുഷ്യാവതാരമാണ്. അദ്ദേഹം ഇവിടെയും എത്തിയിരുന്നു. ഉത്തരഭാരതത്തിലെ പരിഷ്കാരങ്ങൾ നടത്തുവാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. അദ്ദേഹം വടക്കു നിന്നും ബ്രാഹ്മണരെ വരുത്തി അവരുടെ കാർമ്മികത്വത്തിൽ ഇവിടെ നിരവധി ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. 12 ശാസ്താപ്രതിഷ്ഠകൾ മലനിരകളിലും 12 ദേവീ പ്രതിഷ്ഠകൾ സമുദ്രനിരപ്പിലും സ്ഥാപിച്ചു. ഒരു വസ്തുത ഇവിടെ വ്യക്തമാക്കുന്നു. പരശുരാമന്റെ അവതാരത്തിന് മുമ്പ് തന്നെ ശാസ്താസങ്കല്പം നിലനിന്നിരുന്നു എന്നുള്ളത്. പരശുരാമന്റെ കാലഘട്ടവും പന്തളം രാജവംശം സ്ഥാപിതമായ ശേഷമുള്ള മണികണ്ഠന്റെ പന്തളവാസവും തമ്മിൽ യുഗയുഗാന്തരമുണ്ട്. എങ്കിലും ഒരു വ്യക്തിപ്രഭാവത്തിലെ രണ്ട് സ്വരൂപങ്ങളായി ഇതിനെ അനുമാനിക്കാം. ത്രേതായുഗത്തിൽ കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതിൽ ഏറെ വിശിഷ്ട പ്രഭാവമുള്ള 4 ക്ഷേത്രങ്ങളാണുള്ളത്. കുളത്തൂപ്പുഴയിലും ആര്യങ്കാവിലും അച്ഛൻകോവിലും ശബരിമലയിലും. ഇവിടെയെല്ലാം ശാസ്താവിന്റെ അവസ്ഥാന്തരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകൂ സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. അച്ഛൻകോവിൽ അരശൻ എന്നാണ് ഇവിടുത്തെ ശാസ്താവ് അറിയപ്പെടുന്നത്. പൂർണ പുഷ്കല എന്നീ ഭാര്യാസമേതനായിട്ടാണ് ഇവിടെ ശാസ്താവ് വാണരുന്നത്. ഹിമാലയത്തിൽ നിന്നുള്ള പ്രത്യേകതരം കൃഷ്ണശില കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹ നിർമ്മാണം. പമ്പയിൽ ജാതനായി പന്തളദാസനായി പൊന്നമ്പലമേട്ടിൽ വാഴുമയ്യാ. സഹ്യപർവ്വത നിരയിൽ തൂവൽമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അച്ഛൻകോവിലാറ് ഈ ക്ഷേത്രത്തെ വലം വെച്ചൊഴുകുന്നു. ചിന്മുദ്രാങ്കിതമായ ശാസ്താവിന്റെ വലതു കൈകളിൽ കരുതുന്ന ചന്ദനവും തീർത്ഥവും സർപ്പവിഷത്തിന് ദിവ്യ ഔഷധമായി നൽകുന്നു. സന്താനഭാഗ്യത്തിനായി പ്രത്യേക വഴിപാടും തൊട്ടിൽ സമർപ്പണവും ഇവിടുത്തെ സവിശേഷതയാണ്. പട്ടാമ്പരം ചുറ്റി ചിന്മുദ്രയും കാട്ടി പാണ്ഡിമാലയാളം കാക്കുമയ്യാ. പട്ടാമ്പരം ചുറ്റി ചിന്മുദ്രയും കാട്ടി പാണ്ഡിമാലയാളം കാക്കുമയ്യാ.